ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പ്രിപ്പറേഷൻ മാംഗോ ഐസ്ക്രീമാണ്. ഞാൻ ഇവിടെ 6 മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. 2 മാമ്പഴം നമുക്ക് മാംഗോ ക്യൂബ് പോലെ കട്ട് ചെയ്യാം, ബാക്കി 4 മാംഗോ ജ്യൂസിന് വേണ്ടിയും കട്ട് ചെയ്യാം. അടുത്തതായി നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാമ്പഴം ബ്ലെൻഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്ത ജ്യൂസ് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് കണ്ടൻസർ മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കണ്ടൻസർ മിൽക്കാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 400 ml കണ്ടൻസർ മിൽക്കാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഒരു വശത്തേക്ക് മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കണ്ടൻസർ മിൽക്ക് ഏഡ് ചെയ്ത് വെച്ച മാമ്പഴത്തിൽ നിന്ന് കുറച്ച് നമ്മൾ ഈ ബൗളിലേക്ക് മാറ്റി വെക്കണം. ഇതിൽ ഡാർക്ക് യെല്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കളർ ചേർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഏഡ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐസ്ക്രീമിന് കുറച്ച് ഡാർക്ക് യെല്ലോ കിട്ടാൻ വേണ്ടിയാണ്. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് ഫുഡ് കളർ ഏഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ജാറിലേക്ക് വിപ്പിംഗ് ക്രീം ഏഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് 500 ml ക്രീമാണ്. നമ്മൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീം ഈ ബൗളിനകത്തോട്ട് മാറ്റാം. അടുത്തതായി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീമിലേക്ക് കണ്ടൻസർ മിൽക്ക് മിക്സ് ചെയ്ത മാംഗോ ജ്യൂസ് ഏഡ് ചെയ്യാം. എന്നിട്ട് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് സാവധാനത്തിൽ ഒരേ ദിശയിലേക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് മിക്സ് ചെയ്യാതിരിക്കുക, ഒരേ ദിശയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക.
അടിയിലിരിക്കുന്ന വിപ്പിംഗ് ക്രീമൊക്കെ പതുക്കെ കണ്ടൻസർ മിൽക്ക് ഒഴിച്ച് വെച്ച മാംഗോ ജ്യൂസുമായിട്ട് മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മിക്സിംഗ് പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മാംഗോ ക്യൂബ്സ് ഈഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു സ്റ്റിക്ക് വെച്ച് നമുക്ക് പതുക്കെ എല്ലാ ഭാഗത്തേക്കും മിക്സാവുന്ന വിധത്തിൽ ചെയ്തുകൊണ്ടിരിക്കാം. അടുത്തതായി നമ്മൾ മാംഗോ ഐസ്ക്രീമിന് കുറച്ച് ഡാർക്ക് യെല്ലോ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഫുഡ് കളർ തയ്യാറാക്കി വെച്ചിരുന്നു. ഇത് ഓപ്ഷനാണ്, നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. പക്ഷേ ഇത് കുറച്ചുകൂടി ഇത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടായിരിക്കും. ഈ മാംഗോ ഐസ്ക്രീം കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ആഡ് ചെയ്യാം. നല്ല വ്യത്യാസം കാണുന്നുണ്ട് അല്ലേ. ഈ ലൈറ്റ് യെല്ലോ, ലൈറ്റ് യെല്ലോയിലേക്ക് ഡാർക്ക് യെല്ലോ വരുമ്പോൾ നല്ലൊരു വ്യത്യാസമുണ്ട്. അതിൻ്റെ ഒരു അട്രാക്ഷൻ ലുക്കും വേറെ തന്നെയാണ്. ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒത്തിരി സ്ട്രെങ്ത് കൊടുത്ത് മിക്സ് ചെയ്യേണ്ട, പതുക്കെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മാംഗോ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി 8 hours ഫ്രീസറിൽ വെച്ച് എടുക്കാം, മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് അടച്ചു വെക്കാൻ പോവുകയാണ്. ഇനി 8 hours ഇതിന് കഴിഞ്ഞതിന് ശേഷം ഫ്രീസറിൽ വെച്ച് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ കാണാം. നേരത്തെ നമ്മൾ ഫ്രീസറിൽ വെച്ച മാംഗോ ഐസ്ക്രീം നമ്മൾ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഇതിലേക്ക് ഈ രണ്ട് ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്.